അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം ഒരു എട്ട് തരം സ്വഭാവങ്ങളെക്കുറിച്ചാണ്. എട്ട് കാര്യങ്ങൾ, അത് ഒരു പെണ്ണിനുണ്ടെങ്കിൽ ആ പെണ്ണൊരിക്കലും കല്യാണത്തിന് സമ്മതിക്കാൻ പാടില്ല. ആ എട്ട് കാര്യങ്ങളും ഇല്ലാത്തതും ഇല്ലാണ്ടാവുന്നതുവരെ, അല്ലെങ്കിൽ ആ എട്ട് കാര്യങ്ങളും ശരിയാവുന്നതുവരെയും ഒരു പെൺകുട്ടിയും കല്യാണത്തിന് തയ്യാറാവരുത് എന്നുള്ളതാണ്. അതിനുമുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ചെറിയൊരു പനിയുണ്ട്, എല്ലാവരും ദുആ ചെയ്യുക. ശബ്ദത്തിന് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും ഇൻഷാല്ലാ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഒരു പെൺകുട്ടി കല്യാണത്തിന് തയ്യാറാകാൻ പാടില്ലാത്ത എട്ട് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, മറ്റൊരാളെ മനസ്സിൽ കൊണ്ടു നടക്കുന്നൊരു പെണ്ണാണ് നിങ്ങളെങ്കിൽ ഒരു കാരണവശാൽ നിങ്ങൾ മറ്റൊരു കല്യാണത്തിന് തയ്യാറാവാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾ അയാളെ മനസ്സിൽ നിന്ന് മറക്കുന്നത് വരെയും നിങ്ങൾ തയ്യാറാവരുത്. അതിനു മുമ്പ് നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇനി വരാൻ പോകുന്ന ആരെയാണോ നിങ്ങൾ കെട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ആരാണോ കെട്ടുന്നത്, അയാളുടെ ജീവിതത്തിൽ അത് വലിയ രീതിയിൽ ബാധിക്കുക തന്നെ ചെയ്യും. കാരണം അയാളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല, നിഷ്കളങ്കനായിരിക്കും, ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങളെ വിഷയമൊന്നും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷവും പഴയ ആളെ ഓർത്ത് തന്നെ പല കാര്യങ്ങൾക്കും ഭർത്താവിന് വഴങ്ങാതിരിക്കുന്ന സമയത്തൊക്കെ തീർച്ചയായിട്ടും അത് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും. മാത്രമല്ല, പഴയ കാമുകനെ തേടിയിട്ട് പിന്നെയും പോകുന്നൊരവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ട് പേരുടെയും ജീവിതം താറുമാറാകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാരണവശാൽ നിങ്ങൾ മറ്റൊരാളെ കല്യാണം കഴിക്കാൻ വേണ്ടി നിൽക്കരുത്. എത്രത്തോളം എന്ന് വെച്ചാൽ, നിങ്ങൾ ആ വ്യക്തിയെ മറക്കുന്നത് വരെയും ഒരിക്കലും നിങ്ങൾ മറ്റൊരാളെ കല്യാണം കഴിക്കാൻ തയ്യാറാവരുത് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ലൈംഗികതയിൽ തീരെ താല്പര്യമില്ലാത്ത ഒരു സ്ത്രീയാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കല്യാണത്തിന് സമ്മതിക്കാൻ പാടില്ല എന്നുള്ളതാണ്. താല്പര്യം വരുന്നത് വരെയും ഒരിക്കലും നിങ്ങൾ കല്യാണത്തിന് തയ്യാറാവരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വളരെ വലിയ വിഷയം തന്നെയാണ്. പല ദമ്പതിമാർക്കിടയിലും രഹസ്യമായിട്ട് വെക്കുന്നതും എന്നാൽ പുറത്തറിയാൻ അവർക്ക് മടിയുള്ളൊരു കാര്യം കൂടിയാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ പേരിൽ ഒഴിവാക്കുക എന്നുള്ള കാര്യം എന്നൊക്കെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലൈംഗികതയുടെ വിഷയത്തിൽ നിങ്ങൾക്ക് താല്പര്യം തീരെയില്ല എങ്കിൽ ഒരു കാരണവശാൽ നിങ്ങൾ വീട്ടുകാരുടെ നിർബന്ധത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കല്യാണം കഴിക്കാൻ തയ്യാറാവരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഏതൊരു കല്യാണത്തിൻ്റെയും പ്രഥമ ലക്ഷ്യം, ഇവിടെ കോഴിയുടെയും കാക്കേൻ്റെയൊക്കെ ശബ്ദം കേൾക്കും, ഞാനിപ്പോൾ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഏതൊരു കല്യാണത്തിൻ്റെയും പ്രഥമ ലക്ഷ്യം, ആദ്യത്തെ ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ എന്തൊക്കെ പറഞ്ഞാലും ലൈംഗികത തന്നെയാണ്. കാരണം ഇത്രയും കാലം നമ്മൾ ഒളിപ്പിച്ചു വെച്ചിരുന്നത് എന്താ, ആ സമയത്ത് നമുക്ക് ഹലാലായ രീതിയിൽ നമ്മുടെ കയ്യിൽ കിട്ടി. അതുകൊണ്ട് തന്നെ ലൈംഗികത തന്നെയാണ് എന്താ പറയുക പ്രഥമ ലക്ഷ്യമെന്ന് തന്നെ. അപ്പോൾ അത് കിട്ടുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏതൊരു ഭർത്താവിനായിരുന്നാലും അല്ലെങ്കിൽ ഭാര്യയൊക്കെ ആയിരുന്നാലും പരസ്പരം വല്ലാത്തൊരു അകൽച്ച ഉണ്ടായിത്തീരുക തന്നെ ചെയ്യും. ഒരിക്കലും മാനസികമായിട്ടൊരു സന്തോഷം ഉണ്ടായിത്തീരൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ലൈംഗികതയിൽ താല്പര്യമില്ല എങ്കിൽ ഒരു കാരണവശാലും കല്യാണത്തിന് തയ്യാറാവരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, മുൻകോപം അധികമായിട്ടുള്ള പെണ്ണാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും തയ്യാറാവരുത്. എന്ന് വെച്ചാൽ മൂക്കത്താണ് ശുണ്ടി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എടുത്ത വായിക്ക് വല്ലാതെ ദേഷ്യം വരുന്ന രീതിയിൽ തിരിച്ച് സംസാരിക്കുക, അങ്ങനത്തെ ശൈലികളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ തകർക്കുന്ന കാര്യം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ മുൻകോപം, ദേഷ്യം, വാശി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലാണെങ്കിൽ അത് മാറുന്നത് വരെയും ഒരിക്കലും ഒരു കാരണവശാൽ നിങ്ങൾ കല്യാണത്തിന് തയ്യാറാവരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അടുത്തതായിട്ട് പറയാനുള്ളത്, സ്നേഹത്തിനേക്കാൾ പണത്തിന് പ്രാധാന്യം നൽകുന്നൊരു സ്ത്രീയാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും ഒരു കല്യാണത്തിന് തയ്യാറാവരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. സ്നേഹത്തിനേക്കാളും, ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നുള്ള സ്നേഹത്തിനേക്കാളും ഭർത്താവ് നയിച്ചു കൊണ്ടുവരുന്ന പണത്തിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ, പൈസ കൂടുതലുണ്ടെങ്കിൽ ഭർത്താവിനോട് സ്നേഹം ഉണ്ടാവും, പൈസ കുറവാണെങ്കിൽ ഭർത്താവിനോട് സ്നേഹം ഉണ്ടാവില്ല, ആ രീതിയിലുള്ള ശൈലിയാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ, ആ ഒരു ജീവിത ശൈലിയിൽ വളർന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരു കാരണവശാലും അത് മാറാതെ മറ്റൊരാളെ കല്യാണം കഴിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവരുത് തന്നെയാണ് പറയാനുള്ളത്. അത് തീർച്ചയായിട്ടും ആ ഭർത്താവിന് പണികിട്ടുക തന്നെ ചെയ്യും. അടുത്ത അഞ്ചാമതായിട്ട് പറയാമെന്ന് വെച്ചാൽ, എന്ത് കിട്ടിയാലും സന്തോഷം തോന്നാത്ത പെണ്ണ്, എത്രയൊക്കെ കിട്ടിയാലും, എന്ത് കിട്ടിയാലും, എത്ര കിട്ടിയാലും സന്തോഷം ഉണ്ടാവില്ല, എപ്പോൾ നോക്കിയാലും മൂഡ് ഓഫ്. എന്ത് വലിയ സന്തോഷം കിട്ടിയാലും സാധാരണ അവർ ഒരു വിഷയം ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത രീതിയിൽ ജീവിച്ചു പോകുന്നൊരു പെണ്ണാണെങ്കിൽ
ദയവ് ചെയ്ത് നിങ്ങൾ കല്യാണം കഴിക്കാൻ വേണ്ടി തയ്യാറാവരുതെന്ന് തന്നെയാണ് പറയാനുള്ളത്. നീ വീട്ടുകാർ നിർബന്ധിച്ചാൽ പോലും ആ ചെക്കനോട് കാര്യം തുറന്ന് പറയണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ദയവ് ചെയ്ത് അങ്ങനെയുള്ള വിഷയങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത ആറാമതായിട്ട് പറയാനുള്ളത് വെച്ചാൽ, പ്രശംസ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന പെണ്ണാണ് നിങ്ങളെങ്കിൽ തയ്യാറാവരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അഥവാ എന്ത് കാര്യം ചെയ്താലും എന്നെ ആൾക്കാർ എന്ത് ചെയ്യണം, പ്രശംസിക്കണം. ഞാൻ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും ഉടനെ ആൾക്കാർ എന്നെ എന്ത് ചെയ്യണം, പ്രശംസിക്കണം. അത് സ്വന്തം വീട്ടുകാരായിക്കൊള്ളട്ടെ, അതേപോലെ തന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരായിക്കൊള്ളട്ടെ, ഭർത്താവായിക്കോട്ടെ, എല്ലാവരും തന്നെ പ്രശംസിക്കണമെന്നിങ്ങനെ കുറേ ചിന്തിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ നിങ്ങളും കല്യാണത്തിന് തയ്യാറാവരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം നിങ്ങൾ വിചാരിച്ച പോലുള്ള പ്രശംസ ഒരിക്കലും കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വിഷയത്തിൽ ഡള്ളായി പോവും, എപ്പോഴൊരു വിഷമം ഉണ്ടാവും, എന്ത് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്നെ ഒന്നും പ്രശംസിക്കാൻ കഴിയുന്നില്ലല്ലോ ഇവർക്ക് എന്ന രീതിയിലൊക്കെ ചിന്തിച്ചുകൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, മാനസികമായിട്ട് വിഷമിച്ച് ഇരിക്കുന്ന ഒരവസ്ഥയൊക്കെ വരും. അത് പിന്നെ പല രോഗങ്ങൾക്കും കാരണമായിട്ട് മാറും. അങ്ങനെ രോഗങ്ങൾ വരുന്ന സമയത്ത് ഭർത്താവിനായിരുന്നാലും കൂടുതൽ സഹിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും പരസ്പരം കലഹങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ആ കാര്യം ശ്രദ്ധിക്കുക. എപ്പോഴും പ്രശംസ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണായിട്ട് മാറാതിരിക്കുക തന്നെയാണ് പ്രത്യേകം ഉണർത്താനുള്ളത്. അടുത്ത ഏഴാമതായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, സൗന്ദര്യ പ്രദർശനം വല്ലാതെ ആഗ്രഹിക്കുന്നവളാണ് നിങ്ങളെങ്കിൽ നിങ്ങളും തയ്യാറാവരുത് തന്നെയാണ്. അതായത് എൻ്റെ സൗന്ദര്യം എല്ലാവരും കാണണം എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണ് ഏത് കല്യാണ വീട്ടിലേക്ക് പോയെന്നാലും എൻ്റെ സൗന്ദര്യം എല്ലാവരും ശ്രദ്ധിക്കണം ആ ഒരു രീതിയിൽ എപ്പോൾ നോക്കിയാലും ചിന്തിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കല്യാണം അയക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം അത് തീർച്ചയായിട്ടും ഭർത്താവിന് പണി കിട്ടുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. മറ്റ് അന്യപുരുഷന്മാരുടെ മുമ്പിൽ സൗന്ദര്യ പ്രദർശനം നടത്തുന്ന വിഷയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഏതൊരു ഭർത്താവിനും തലവേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് പറയാനുള്ളത്, എട്ടാമതായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, അനുസരണശീലം തീരെ ഇല്ലാത്ത പെണ്ണ്, അനുസരിക്കുക എന്നുള്ള ശീലം തീരെ ഇല്ലാത്ത പെണ്ണാണ് നിങ്ങളെങ്കിൽ അതും തീർച്ചയായിട്ടും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ വലിയ വിള്ളലുകളും വീഴ്ചകളും ഉണ്ടാക്കി തീർക്കുക തന്നെ ചെയ്യും. ഒരിക്കലും നിങ്ങൾക്ക് രക്തിപ്പോടുകൂടി ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറയാനുള്ളത്. ഭർത്താവിനനുസരിക്കുന്ന വിഷയം, അതേപോലെ തന്നെ ഭർത്താവിനും ഉമ്മനുസരിക്കുന്ന വിഷയം, മറ്റു കാര്യങ്ങളൊക്കെ വീഴ്ച വരുമ്പോൾ തീർച്ചയായിട്ടും അത് ദാമ്പത്യ ജീവിതം തകരുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും കോടതികളിൽ കയറി ഇറങ്ങേണ്ടി വരിക തന്നെ ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ എട്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ എട്ട് കാര്യങ്ങൾ നിങ്ങൾക്കുള്ളവളാണ് എങ്കിൽ, എട്ടിൽ ഒന്നെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് മാറിയതിന് ശേഷമേ നിങ്ങളൊരു കല്യാണത്തിന് തയ്യാറാവാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഇൻഷാല്ലാ അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും നല്ലൊരു കുടുംബജീവിതം തന്ന അനുഗ്രഹിക്കുമാറാവട്ടെ. സന്തോഷവും സമാധാനവുമുള്ള ജീവിതം തന്ന അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.